ഗൈസ് വഴി കാണുന്നില്ല കേട്ടോ, എൻ്റെ പൊന്നോ അങ്ങേ കൂടാ. എന്തായാലും പോയി നോക്കാം. അങ്ങോട്ടേക്കാണ് റോഡ്. നമ്മളിതേ ആ ഒരു ഭാഗം കണ്ട, വണ്ടിയൊക്കെ എടുക്കണോണ്ട ആ ഒരു ഭാഗത്ത് കൂടെ കയറി വന്നത്. അത് ഈ കൂടെ കയറി ആ മലയിൽ കയറി ആദ്യം അവിടെ നിന്ന് ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതാ ഒരു വഴി കൂടെ ഇതിങ്ങോട്ട് കയറി വന്നത്, കംപ്ലീറ്റ് ഓഫ് റോഡ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും റൈഡേഴ്സ് റോൾ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇലവിഴ പൂഞ്ചറാണ്. ഇലവിഴ പൂഞ്ചറ വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പോകുന്നത് വേറൊരു സ്പോട്ടിലേക്കാണ്, ഇത് നമ്മുടെ സ്പോട്ടല്ല. അപ്പോൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ എവിടെ പോണേന്നൊക്കെ പറയാം, അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇവിടം വരെ വന്ന സീനുകളൊന്ന് കണ്ടിട്ട് വാ. ഓ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്ര വൈകി ഇറങ്ങുന്നത് തോന്നുന്നത്. 9 മണിയായിട്ട് സമയം, നമ്മൾ സാധാരണ വെളുപ്പിനൊക്കെ ഇറങ്ങണത്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയൊരാളുണ്ട്, പുള്ളി നമ്മുടെ സ്വന്തം ഫാരിപ്പുറം മലപ്പുറത്തുള്ളതാണ്. അപ്പോൾ പുള്ളി അവിടെ നിൽക്കാനായിട്ട് ടൈം എടുക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് പോകാനായിട്ട്. ഓ, ഒരു വണ്ടി ആക്കിൽ ഒടിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ഫാരിപ്പുറം മലപ്പുറത്താണ് സ്ഥലം, അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ മറ്റാൻ വെളുപ്പിന് ഇറങ്ങിയാണ്ട്, ഫാരിപ്പുറവും ഫാരിപ്പുറവും ഫ്രണ്ടുമുണ്ട്. അപ്പോൾ ഞാൻ സോളോയാണ്, അവർ രണ്ടുപേരുണ്ട്, ഡബിൾസാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നേരെ പെരുമ്പ അവർ വന്ന് വെയിറ്റിംഗ് ആണ് ഓൾറെഡി. അപ്പോൾ നമ്മളെ പെരുമ്പാവർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് നേരെ വാഗമൺ റൂട്ട് കൂടെയാണ്. പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഒരുപാട് നാളായിട്ട് നമ്മൾ ബൈക്ക് കൊണ്ട് റൈഡ് പോയിട്ട് വണ്ടി മറ്റേ ബ്രേക്കിൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം വണ്ടി നമ്മൾ റൈഡ് കുറേ നാളായിട്ട് പോകണ്ടായില്ല ബൈക്കിനൊന്നും. അപ്പോൾ പിന്നെ ബ്രദറിൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഏകദേശം 2 മാസമല്ല 3 മാസത്തിനടുത്തായിരുന്നു ഇങ്ങനെ റൈഡൊക്കെ പോയിട്ട്. അപ്പോൾ വല്ലാണ്ട് പൊതിച്ചിരുന്ന റൈഡാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് സൺഡേ ആണ്, സാധാരണ സൺഡേ ആണ് റൈഡിന് ഇറങ്ങാറുള്ളത്. കാരണം ബിസിനസ് സംബന്ധമായ തിരക്ക് കൂടുതലുള്ള ദിവസമാണ് നമുക്ക് ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഞായറാഴ്ച കഴിയുന്നതും റൈഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഫാരിപ്പുറമൊക്കെ നാളെയും കൂടി അവധിയാണ്. അപ്പോൾ 2 ദിവസം വേണം എന്തായാലും റൈഡിനായിട്ട്. അപ്പോൾ നാളെയും കൂടി ലീവ് എടുക്കാം, ഇന്ന് പിന്നെ സൺഡേ അവധിയാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫാരിപ്പുറം ഇതും കൂടി കണ്ടിട്ടാണ് ഞാൻ ഇന്ന് റൈഡിന് ഇറങ്ങാനുള്ള കാരണം, മെയിൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ റോഡൊന്നും വലിയ തിരക്കില്ല, ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത്. സമയം 9 മണിയായി. പ്ലാനും കാര്യങ്ങളൊന്നും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. എന്തായാലും വായിച്ചതിനെ കണ്ട് ടൈം പോലെ ചെയ്യും. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യാനൊന്നും ഒന്നും നടക്കില്ല. വെറുതെ പ്ലാനിങ്ങായിട്ട് കുറേ സമയം പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. ബാക്കി വന്നോടത്ത് വെച്ച് കാണാനുള്ള മൈൻഡിൽ അങ്ങനെ ഇറങ്ങാം. പോണ പോട്ടെ, കിട്ടുന്നത് കിട്ടട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് ഫില്ലാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാരിപ്പുറം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഒരുമിച്ച് കൊടുത്ത് പോകണം. അവർ രണ്ടുപേരും കേട്ടോ പെട്രോൾ കാണാൻ വേണ്ടി. അപ്പോൾ നേരെ വാഗമൺ വിട്ടു നോക്കാം, എന്നിട്ട് അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വേറെ പ്ലാനിങ് കാര്യങ്ങളൊന്നുമില്ല, അങ്ങോട്ട് പോകണം. ഇഴ പൂഞ്ചിറ പോകണമായിരുന്നു തന്നെ. ഓഫ് റോഡ് തുടങ്ങി കേട്ടോ. ഓ ഗൈസ്, അങ്ങനെ അവസാനം ദേ കിടിലം വ്യൂ ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. വ്യൂ വന്നു തുടങ്ങി, ക്ലൈമറ്റ് നല്ല രീതിയിൽ മാറി. ഇത്ര നേരം നല്ല വെയിലായിരുന്നു കേട്ടോ താഴെ വരെ. അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തണുപ്പൊക്കെ കയറി കയറി തന്നെയാണ്. അരിവ അങ്ങോട്ടേക്കൊക്കെ നല്ല പോടും കേട്ടോ പോളിക്കും. ഓ ഗൈസ് നോക്കൂ, ഓഫ് റോഡ് വൈസാണ്. കട്ട് ഓഫ് റോഡ് ഒന്നല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ്. കഴിഞ്ഞ ദിവസം എയർ അടിച്ച് ഒരു കൂടിപ്പോയി, നല്ല അടിയുണ്ടായി. നമുക്കറിയാലോ ഓഫ് റോഡ് പോകുമ്പോൾ എയർ കുറവാണെങ്കിലും നല്ലത്. ഫൈനലി ഇലവിഴ പൂഞ്ചർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇലവിഴ പൂഞ്ചറാണ്, രാവിലെ 9 മണിക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ പേര് പറഞ്ഞ ഫാരിസ്, ഫാരിസ് പ്രോ ഉണ്ട്. സ്ഥലം മലപ്പുറം. മലപ്പുറം അടുത്ത് എവിടെ? മേക്കരപറമ്പ്. മേക്കരപറമ്പ്, മലപ്പുറം മേക്കരപറമ്പത്താണ്. മേക്കരപറമ്പ്, മക്കരപറമ്പ്, മക്കരപറമ്പത്താണ്. ബ്രോ അൻസാർ, അൻസാർ
അപ്പൊ ഇവർ രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഇന്ന് റൈഡിനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് മേഘമലയിലേക്കാണ്, ഹൈവേസ് ഡാം എന്നറിയപ്പെടുന്ന മേഘമലയിലേക്കാണ്, തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാര്യമായിട്ട് പറയാം. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ദീ കാണുന്നതാണ് പഴയ പോലീസ് വയർലെസ് സ്റ്റേഷൻ, ഇടവിഴ പുഞ്ചിറ കോട്ടയം. ഓ ഗൈസ്, അങ്ങനെ പറഞ്ഞു പറഞ്ഞ വെയിലൊക്കെ പോയി. ഇപ്പൊ അതെ ചെറിയ മഴക്കാറ്, നല്ലൊരു മഴക്കാറുണ്ട്. ഒറ്റ പൊന്നു കിടിലൻ കാലാവസ്ഥ ഉണ്ടാ, തണുപ്പും കാര്യങ്ങളൊക്കെ കൂടിപ്പോയി വരുന്നുണ്ട്. വെയിലൊക്കെ പോയിട്ട് എത്ര നേരം നല്ല വെയിലായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല. വേർത്ത് കുടിച്ചൊരു പരിപാടി, അത് കഴിഞ്ഞപ്പോ വെയിലൊക്കെ പോയി, തണുപ്പായിട്ടുണ്ട്. അപ്പൊ ഇതേ പുഞ്ചിറ കഴിഞ്ഞ് നമ്മളിങ്ങനെ ആഗമന കൂടുതലിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ആഗമന എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗമനടുത്ത് ആഗമൺ ടൗൺ ആണ് കേട്ടോ. തിരക്കൊക്കെ അങ്ങേ തിരക്കാണ്, ഫുള്ള് ടൂറിസ്റ്റ് ബസ്സുകളും ട്രാവലറൊക്കെയാണ്. ഓ ഗൈസ്, അപ്പോൾ നമ്മളിത് മുട്ടക്കുന്നുണ്ടത്, മുട്ടക്കുന്നത് ഫുള്ള് ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെയാണ്, ഫുള്ള് കടകളാണ്. അവിടെ മൊത്തമുള്ള ഭയങ്കര പോകണ്ട. അപ്പോൾ നമ്മൾ ചിത്ര കഴിച്ച് ഇറങ്ങി സെറ്റായിട്ട് ഇപ്പോൾ കുമ്പളിയോ എല്ലാം പിടിക്കണം. അഞ്ചാണോ? എട്ടൂരോ? അവിടെ ഇതാണ് കേറോ? മോനെ തോടി എവിടെ? ഏട്ടോനെ ദൂരാരംഭം. Thank you.
ഓ ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് പരുന്തുംപാറയിലാണ്. പരുന്തുംപാറ വ്യൂ പോയിന്റ്, വ്യൂ പോയിന്റ് ഇതാ അപ്പുറമായിട്ടാണ്. കോടമഞ്ഞാരം ഒന്നും കാണില്ല, കിട്ടില്ല. കാലാവസ്ഥ ഒരു രക്ഷയില്ല. കോടയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കംപ്ലീറ്റ് വെയിലും കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് കോടയും തണുപ്പൊക്കെയാണ്. നമ്മളിത് ഇപ്പോൾ ഒരു മലയുടെ മുകളിലുള്ളത്, രണ്ടു മൂന്ന് മല കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ ഒരു മല കണ്ട, അവിടെ നിന്ന് ആദ്യം ആ ഒരു മല കയറി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന്. കംപ്ലീറ്റ് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. ഒരു രക്ഷയില്ലാട്ടാ, വണ്ടി ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ മുകളിൽ കയറി. അടിപൊളിയായിരുന്നു കേട്ടോ, ഓഫ് റോഡ് എക്സ്പീരിയൻസ് പറഞ്ഞൊക്കെ ഇട്ടുള്ളതാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഇത് അവിടെ ഇട്ട റോഡും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടി അടിപൊളി വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം അവിടുത്തെ. നമ്മുടെ പാരിസ് റോഡ് ഇപ്പോട്ട് നമ്മുടെ വണ്ടി ഇതായിരിക്കണേ. ഇവിടെ ചുറ്റും മലകളാണ്, ഓരോന്നും ഓരോന്നും ഓരോ മലയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ്. അതെ, അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്. ഇപ്പോൾ അതെ കോട വന്ന് കംപ്ലീറ്റ് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അതെ കഞ്ഞാ കാറ്റാണ്. കാറ്റ് പറഞ്ഞാൽ ചുമ്മാ കിടലം കാറ്റ്. ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ ഉണ്ടോ, നല്ല തണുപ്പ്. അതെ അങ്ങോട്ടേക്കാണ് റോഡ്. നമ്മളിതെ ആ ഒരു ഭാഗം കണ്ട, വണ്ടിയൊക്കെ എടുക്കണോണ്ട ആ ഒരു ഭാഗത്ത് കൂടെ കയറി വന്നത്. അത് ഈ കൂടെ കയറി ആ മലയിൽ കയറി ആദ്യം അവിടെ നിന്ന് ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട. ഇതാ ഒരു വഴി കൂടെ ഇതിങ്ങോട്ട് കയറി വന്നത്. കംപ്ലീറ്റ് ഓഫ് റോഡ് ആണ്. ഈ ഒരു വഴി വലിയ സീനില്ല, അത്യാവശ്യം ഓഫ് റോഡ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. കയറി പോകുന്ന അപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് കയറിയ വഴിയുണ്ട്, കാട്ട് ഓഫ് റോഡ് ആണ്. ഒരു രക്ഷ ഉണ്ടായില്ല. അപ്പോൾ അതെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. എല്ലാ മലയിലും ആൾക്കാരും കേട്ടോ, നമ്മൾ നിൽക്കുന്ന മലയിൽ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. കിട്ടലും കാലാവസ്ഥ ഉണ്ട്, ഒരു രക്ഷയില്ല. ഓ ഗൈസ്, ക്ലൈമറ്റ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിട്ടില്ല ക്ലൈമറ്റാണ്. തണുപ്പൊക്കെ കയറി കയറി വരികയാണ്. കോടയാണെങ്കിൽ നോക്കി ഫുള്ള് മൂടിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം ഏകദേശം 5 മണി, 5 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്ട്ടാ. ഭയങ്കര കോടയാണ്, ഒരു രക്ഷയില്ല. ഏ ആരിസ് ബ്രോ എങ്ങനെയുണ്ട്? പോളി പോളി എക്സ്പീരിയൻസ്. എല്ലാവരും ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്യാനുണ്ടോ? അപ്പം കിട്ടിലാണ്ട്ടാ. അപ്പം ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, അത്യാവശ്യം കോട ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ റൂട്ട് തീർച്ചയായിട്ടും വന്ന് നോക്കണം. കിട്ടുന്ന റൂട്ടാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളപ്പോൾ തിരിച്ച് ഇറങ്ങാൻ പോകണം കേട്ടോ, ഒരു രക്ഷയില്ല. കിട്ടുന്ന നടത്തു, പക്ഷേ 5 മണിയായി. നമ്മൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വഴിയിൽ പെട്ടുപോട്ടെ, ഇനി ചെന്ന് റൂം എടുക്കാനുള്ളതാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓഫ് റോഡാണ്, ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ്. ഫയൽസിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അതിൻ്റെ പിന്നെ എക്സ്പോൾസ് ആയതുകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ വണ്ടി ആയതുകൊണ്ട് നോക്കിയിരിക്കും പണി പാടും കേട്ടോ. അത് താങ്കൾക്ക് കടപെടാതെ പറ്റും, അറിയാലോ. ഫുൾ ഫൈബറാണ്. വഴി പോലും കാണുന്നില്ല കേട്ടോ, ഇങ്ങോട്ട് കയറി ഒന്നും വഴി പോലും കാണുന്നില്ല. എൻ്റെ പൊന്നോ, രക്ഷയില്ല. എന്തായാലും കിടലും ഓഫ് റോഡാണ്. കയറി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെർത്തായിട്ടുള്ള കോടയും കാര്യങ്ങളും ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. ഇത്ര നേരം ഒരു നമ്മൾ കയറിയപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കയറിയത്. അത്യാവശ്യം ക്ലിയർ ആയിരുന്നുട്ടോ, സ്ഥലമൊക്കെ കാണാമായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. അപ്പുറത്തെ മരകളും അതിൻ്റെ ഇപ്പുറത്തെ മരകളും ഒക്കെ കാണാറുണ്ട്. കോട കയറിയിട്ട് രക്ഷയില്ല കേട്ടോ. കിട്ടലും കോടയാണ് നോക്കി, ഫുള്ള് അങ്ങോട്ട് ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുക. കാറ്റാണ് ഈ കിട്ടലും കാറ്റ്. ഫോഗ് ലൈറ്റിൻ്റെ ലൈറ്റാണ്ട് ഇപ്പോൾ കാണുന്നുള്ളൂ, ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം തീരെയില്ല. ഓ
ഗൈസ്, വഴി കാണാൻ പറ്റുള്ള അവസ്ഥ, എല്ലാത്തിനും അവസ്ഥ. ഓ, ഞാൻ എങ്ങനെ കയറിയെന്നോ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഗൈസ്. എങ്ങനെ തിരിച്ചിറങ്ങി പോകുന്നൊരു പിടുത്തമില്ല. ഇതിപ്പോൾ ഇതാ മലയിലേക്കുള്ളതാണ്, ഞാൻ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങലാണ് ടാസ്ക്. എങ്ങനെ ഏതിലെ പോണത് വല്ല പിടുത്തോണ്ടാ? ആ ഇറങ്ങിട്ട് ഇറങ്ങിയത്. ഓ ഗൈസ്, വഴി കാണുന്നില്ല കേട്ടോ എൻ്റെ പൊന്നോ. അങ്ങനെ കൂടാ, എന്തായാലും പോയി നോക്കാം. ആ പണ്ട് നിക്കള തെന്നി പോണേ. ആ കയറണെങ്കിൽ ഇപ്പുറവല്ലോടാ. ഏതിലാ പോയാൻ? വഴി നോക്കി റൈറ്റ് എടുക്കാല്ലേ. ഈ വഴി പോയാ അവിടെ എത്തോ. എത്തോ? എടാ വണ്ടി നിക്കള്ള, അതാ പ്രശ്നം. ഗിയറിലാണ്, ആ ടയറിന് ഗ്രിപ്പില്ലോ. മറ്റേ ടയറല്ലോടാ. അയ്യോ, നടുക്കായി പോയല്ല. ഓ പൊളി പൊളി, എന്റെ പൊന്നോ ഗൈസ്, നിങ്ങളിത് കാണുക, കീടലും കൂടെ ഉണ്ടോ? ഒരു രക്ഷയില്ല, കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുകയാണിത്. ചുറ്റൊന്നും കാണില്ല കേട്ടാ, ദേ ഇവിടെ അടുത്തുള്ള ആ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ ക്ലിയർ ആയിട്ട്, ബാക്കിയൊക്കെ ദേ എല്ലാം മൂടിപ്പോയി. ഓ പൊളി പൊളി പൊളി, ഇനിയിപ്പോൾ എങ്ങനെയാണ് റൈഡ് ചെയ്യണത് എനിക്കറിയില്ല കേട്ടോ. ഇനി അത്യാവശ്യം കിലോമീറ്റർ ഓടാനുണ്ട്. പൊളി കേട്ടോ, അതേ അവിടെ നിന്ന് വണ്ടി ആ റോഡാണിത്. എൻ്റെ മോനെ, റോഡ് കാണുന്നില്ല ഗൈസ്. ദേ വണ്ടിയുടെ ലൈറ്റ് അടിച്ചിട്ട് റോഡാന്ന് മനസ്സിലായത്. ഒരു രക്ഷയില്ല കേട്ടോ, ഇത്തരം കാലാവസ്ഥ. ഞാൻ ഏകദേശം 2 വർഷം മുമ്പാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പൊ ഇത്രയും നല്ല കാലാവസ്ഥ ഒന്നും കിട്ടിയുള്ള കേട്ടോ നമുക്ക്. നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയത് ഈ കണ്ണാണ്ട് അമ്മ താമസിക്കുന്ന ഹോട്ടലിൽ, ശ്രീ ആദിത്യ ലോഡ്ജ്. എ സി ഒക്കെ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി, ഇതാണ് അവസ്ഥ. ഫുള്ള് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാ. പൊന്നോ, അത്യാവശ്യം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, സമയം 9 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തിരക്കുറവ്. നേരത്തെ വന്ന സമയത്ത് അന്യാ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊന്നല്ല, ശരിക്കും കമ്പത്തി അങ്ങ് പെട്ടതാണ്. റൂമും ഇല്ല, വണ്ടിയൊന്നും ഒതുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പോയി. അവിടെ അച്ഛന്മാര് നടന്നുകൊണ്ട്, അപ്പം ഫുഡെങ്കിലും കഴിക്കണം, വിഷമിട്ട് വെള്ളം. സത്യം പറഞ്ഞാൽ ശരിക്കും ടയേർഡായിട്ടാണ്. ഒരുപാട് പേര് ഞങ്ങൾ പിന്നെയും പിന്നെയും വണ്ടി ഓടിച്ചിട്ടു റൂമിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് കുമ്പളിയിൽ റൂം എടുക്കാൻ വെച്ച്, പക്ഷേ കുമ്പളിയിൽ റൂം എടുത്താൽ രാവിലെ എണീച്ച് മഞ്ഞ മഞ്ഞ നമ്മുടെ മേഘമലക്ക് പോകുമ്പോഴത്തേക്കും ഒരുപാട് സമയം നഷ്ടമാവും. അപ്പം
അതുകൊണ്ട് ഞങ്ങൾ അവിടെ റൂം എടുക്കണമെന്ന് വെച്ച് നേരെ പുറത്തുകൂടി പോകാന്ന് വെച്ച് കമ്പത്ത് എടുക്കാന്ന് വെച്ച് കമ്പത്ത് അത്യാവശ്യം വലിയ ടൗണാണ്, പക്ഷെ ഒറ്റ റൂം കിട്ടാനല്ല ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ചിന്നമന്നൂരെത്തി. എവിടെ ആ വേണ്ട, ഇത് പേരെന്നിട്ട മറ്റിതുണ്ടാവിടെ അന്നപൂർണ്ണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂടാ. എജ്ജ് ദോശത്തിന് കഴിക്കാണ്. ഞാൻ മറ്റേ രാമേശ്വരത്ത് പോയപ്പോൾ അങ്ങനെ കഴിച്ചാൽ അന്നപൂർണ മറ്റേ ഇതൊക്കെ ഇല്ലേ, എന്നിട്ട് നമ്മളെ അവിടെയുള്ള വെജ് ഹോട്ടലില്ലേ അതേടാ ഓ ഗൈസ് നോക്കൂ, നമ്മളിങ്ങനെ ഫൈനലി ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചുണ്ടെങ്കിൽ കുറേ നേരം ഈ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് ഏകദേശം 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് കാണാൻ പറ്റിയത്. നമ്മളെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ തപ്പിയായിരുന്നു, നല്ല ഹോട്ടലും കിട്ടാനില്ല. അവസാനം ഒരു ഹോട്ടലിൽ കയറി ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാ ദോശ ഉണ്ട്, പിന്നെ കുറേ നമ്മൾ കാട അത് ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഫുള്ള് വെജാണ്, ട്രാവൽ ചെയ്യണം. ഫുള്ള് ചിക്കൻ്റെ ആളാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ റൂമിൽ പോവാം, കിടക്കാം. രാവിലെ മുമ്പ് നമുക്ക് വേഗമലേക്ക് പോകണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമ്മുടെ ഹോട്ടലും കാര്യങ്ങളും നല്ല ഹോട്ടലും കാര്യങ്ങളും കുറവാണ്ടോ. പിന്നെ ഉള്ള ഹോട്ടലാണെങ്കിൽ നമുക്ക് പറ്റാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലിൽ കണ്ട് കയറി കഴിക്കണം. ഏറ്റവും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ട്, ഒരുപാട് സമയം. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി റൂമിലെത്തിയേക്കാണ്. ഫുഡൊക്കെ കഴിച്ച് ഫുഡിന് വേണ്ടി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാ. ലാസ്റ്റ് ഫുഡ് കിട്ടി, ചെയ്യണ്ടായില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല, കിടന്നുറങ്ങാം. രാവിലെ എണീച്ച് മേഘമലയിൽ പോകണം. അപ്പോൾ അതെന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഭാഗം എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം. കിടലും ഭാഗമായിരിക്കും, കിടലും വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.